നമസ്കാരം, വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ പങ്കുവെക്കാനുള്ള ഒരു വിഷയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന മൂത്രതടസ്സമാണ്. നാം മൂത്രതടസ്സമാണ് സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സിംറ്റം, ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം ആണെങ്കിൽ പോലും അതല്ലാതെയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സിംറ്റംസ് ഉണ്ടാകാം. കഴിഞ്ഞ ദിവസം വന്ന പേഷ്യൻ്റ്, അവർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ കൂടെ കൂടെ മൂത്രം ഒഴിക്കണം, മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചിൽ, മുഴുവൻ പോയില്ല എന്നൊരു തോന്നൽ, അങ്ങനെയൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ ആ പേഷ്യൻ്റ് പറഞ്ഞു, സാറേ എനിക്ക് മൂത്ര തടസ്സമില്ല, പ്രോസ്റ്റേറ്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു, ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയപ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്ഡ് ആണ്. പക്ഷേങ്കിൽ എന്താണ് ഈ മൂത്ര തടസ്സമില്ലാതെ ഫ്രീക്വൻസി, അതായത് കൂടുതൽ പ്രാവശ്യം മൂത്രം ഒഴിക്കുക, മൂത്രം ഒഴിക്കുമ്പോൾ ഒരു പുകച്ചിലോ ചുടിച്ചിലോ അങ്ങനെ ഉണ്ടാകുക, അങ്ങനെ അപ്പോൾ ഒരു അർജൻസി, പെട്ടെന്ന് ഒഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഒഴിക്കുക, ഇതെല്ലാം ഈ ഒബ്സ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ തടസ്സത്തിൻ്റെ ലക്ഷണങ്ങളല്ല, ഇതെല്ലാം ഒരു ഇറിറ്റേഷൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ചിലപ്പോൾ ഒരു ഇറിറ്റബിൾ ഫേസ്, ഇറിറ്റബിൾ ഫേസ് ഉണ്ട്, അതിനെ ഇറിറ്റബിൾ ഫേസ് ആയിട്ട് തന്നെ നമുക്കത് തോന്നാം. ആദ്യം അത് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധമില്ലെന്ന് തോന്നിയാൽ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സമയത്ത് അത് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ തടസ്സമായിട്ട് മാറി, അങ്ങനെയാണ് ഒബ്സ്ട്രക്റ്റീവ് ഫേസ് ആകുന്നത്. ഈ ഇറിറ്റേഷൻ വരാനുള്ള കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു ലോബ്, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ മൂന്ന് ലോബുണ്ട്, ആ ലോബ് എൻലാർജ് ചെയ്യുമ്പോഴാണ് ഇത് മൂത്രക്കൊല്ലിനെ തടസ്സം ഉണ്ടാക്കുന്നത്. ഈ തടസ്സം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഇത് എൻലാർജ് ചെയ്യുമ്പോൾ കുറച്ചിത് മൂത്രസഞ്ചിക്ക് അകത്തോട്ട് വളരും. വളരുക എന്ന് പറഞ്ഞാൽ മൂത്രസഞ്ചിക്ക് അകത്തോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ മൂത്രസഞ്ചി ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടക്കുന്ന ഒരു സെൻസേഷൻ വരും, അപ്പം മൂത്രം ഒഴിക്കണമെന്നുള്ള തോന്നൽ വരും. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ പ്രസ് ചെയ്ത് മൂത്രഞ്ചില ട്രൈഗോൺ എന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും മൂത്രം ഒഴിക്കണം, മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ വരും. മൂത്രം ചെന്നാലേ കുറച്ച് മൂത്രം പോകും, പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ഒരു 50 ml അല്ലെ 60 ml വരുമ്പോൾ വീണ്ടും ഒഴിക്കണം. അങ്ങനെ മൂത്രം എപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കും, പക്ഷേ തടസ്സമില്ല. തടസ്സമില്ലാത്തത് കൊണ്ടാണ് രോഗികൾ പലരും അതത്ര കാര്യമായിട്ട് എടുക്കാത്തത്. ഇതിങ്ങനെ കൂടെ കൂടെ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയ കൺജഷനൊക്കെ വരുമ്പോൾ ഒരു പുകച്ചിൽ, അല്ലെ ചുടിച്ചിൽ, പുകച്ചിൽ, അതുപോലുള്ള ചില സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാം. ഈ മൂത്രം ഇങ്ങനെ ഒഴിച്ച് കൂടുതൽ പ്രാവശ്യം ഒഴിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വന്ന് ട്രൈഗോണിലോട്ട് കുറച്ചുകൂടെ വളർന്ന് വരുമ്പോൾ അടുത്ത ഒരു സ്റ്റേജാണ് അർജൻസി, അതായത് ഒഴിക്കണമെന്ന് തോന്നിയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് പോയി ഒഴിക്കണം. ചിലപ്പം അത് ആ അർജൻസി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടോയ്ലറ്റിൽ ബാത്റൂമിൽ ചെല്ലുന്നതിന് മുമ്പേ യൂറിൻ പോകാനായിട്ട് തുടങ്ങും, ഡ്രിബിളി ചെയ്യും. അതായത് 2-3 തുള്ളികളൊക്കെ ഇങ്ങനെ പോയി ബാത്റൂമിൽ ചെല്ലുന്നതിന് മുമ്പേ 2-3 തുള്ളി പോയിട്ട് ചിലർക്ക് കൂടുതൽ പോകും, ചിലപ്പം ചെല്ലുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോകാൻ തുടങ്ങും. ഇത് പലർക്കും അത് ഒരു അസഹ്യമായിട്ട് തോന്നാം. രാത്രിയിലൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായ തുണികളൊക്കെ നനയും, അല്ലെങ്കിൽ ചിലപ്പോൾ ബെഡ് നനഞ്ഞെന്നിരിക്കും. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ യൂറിൻ പോകാൻ തുടങ്ങുമ്പം അതൊരു ബുദ്ധിമുട്ടുള്ള സിംറ്റംസാണ്. ഈ ഒരു സമയത്ത്, ഈ സമയത്ത് നമ്മളത് അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ, ഇത് പ്രോസ്റ്റേറ്റിൻ്റെയാണ്, പ്രോസ്റ്റേറ്റിൻ്റെ ആ ഇറിറ്റബിൾ ഫേസിൽ നമുക്ക് മെഡിസിൻസൊക്കെ കഴിക്കുകയാണെങ്കിൽ, അത് കണ്ടുപിടിക്കണം, ആ സമയത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ സിംറ്റംസ് നല്ലപോലും കുറച്ച് നാളത്തേക്ക് ആ ഇറിറ്റബിൾ ഫേസ് അങ്ങ് മാറും. പിന്നെയും പേഷ്യൻ്റ് ഒരു കംഫർട്ടബിളായിട്ട് മൂത്രം ഒഴിച്ചു കഴിയും. അത് കഴിഞ്ഞുള്ള ഒരു സ്റ്റേജ്, പക്ഷേ പ്രോസ്റ്റേറ്റ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ഇറിറ്റബിൾ ഫേസിലുള്ള ലക്ഷണങ്ങൾ മാറിക്കഴിയുമ്പോൾ പിന്നെ തടസ്സം പോലെ വരും. തടസ്സം പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശാശ്വത പരിഹാരം ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇറിറ്റബിൾ ഫേസ്, അതായത് മൂത്രം പിടിച്ചു വയ്ക്കാൻ വയ്യാതെ വരിക, അല്ലെ പെട്ടെന്ന് ഒഴിക്കുക, കൂടുതൽ പ്രാവശ്യം ഒഴിക്കുക, അല്ലെ ചെറിയ പുകച്ചിലോ അല്ലെങ്കിൽ അതുപോലുള്ള മൂത്ര ചുടിച്ചിലോ ഒക്കെ വരികയാണെങ്കിൽ, ഈ 60 വയസ്സൊക്കെ ഉള്ള ആളാകുമ്പോൾ നമ്മൾ ആദ്യം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനെ കുറിച്ച് ആദ്യം ആലോചിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പരിഹാരം ഉണ്ടാകും. നന്ദി. ഇനിയും വീണ്ടും ഒരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.